ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഈ പകുതിയിൽ പാവിയ ഗോൾഡൻ ബെറിയുടെ അവസ്ഥയാണിത്. ഇത്രയും വലിപ്പത്തിലുള്ളതുണ്ട്, ഇത്ര വലിപ്പത്തിലുള്ളതുണ്ട്, ഇത് ഇപ്പോൾ ഇത്ര വലിപ്പത്തിലുള്ളതുണ്ട്. ഇത് വെള്ളം കൂടിയിട്ടോ കുറഞ്ഞിട്ടോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ വരണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതാകെ വരണ്ടൂല അമ്മേ. ഇതിപ്പോൾ മാറ്റി വെച്ച് പറിച്ചു വെച്ചതാണോ? അപ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ പാവിയിരുന്ന പ്രോട്ടറെ കാണിച്ചു തരാം. ഈ പ്രോട്ടറയിൽ പാവിയിട്ട് ഒരു 3 മാസത്തോളമായി. ഇതൊരു 10-35 വിത്തിലുള്ള പാക്കറ്റാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. അതിൽ 4 എണ്ണം ഞാൻ പിന്നീട് പാവാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. അതിപ്പോൾ എവിടെയാണ് കവർ മാറ്റി കവർ ഇരിക്കണേന്ന് അറിയില്ല. ഇതിപ്പോൾ വൃത്തിക്ക് ഇപ്പോൾ 5 തൈയുള്ളൂ. ഒരു 11 തൈകളുണ്ടായിരുന്നു, പക്ഷേ വൃത്തിക്ക് ഒരു 5 തൈയുള്ളൂ. ഇത് ഉണങ്ങിയത് കണ്ട. ഇതെന്താ വിഷയം പറ്റിയതെന്ന് വെച്ചിങ്ങനെ, നാടൻ ഇതിൻ്റെ ഇടയിൽ ഒരു 10-11 എണ്ണം തൈ മുളച്ചതിൽ ഇതൊരെണ്ണം നാടനായിരുന്നു. അവർ തന്ന പാക്കറ്റിൽ ഇങ്ങനെ തന്ന പാക്കറ്റിൽ നിന്നുള്ള വിത്ത് തന്നെയാണ് തന്നത്. അപ്പോൾ ആ നാടൻ്റെ തൈ എന്താ പറയുക, ഇതിലേ നമ്മൾ 10-35 വിത്ത് പാവി, ഇതിൽ ഒരെണ്ണം നാടനായിട്ടാണ് വന്നത്. അപ്പോൾ നാടനാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പറമ്പിൽ ഒരു 2 തൈകൾ നിൽക്കുന്നുണ്ട്. അതും ഇതും കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി, നാടനും ഈ നാടൻ ഞൊട്ടാഞ്ഞൊടിയനും ഗോൾഡൻ ബെറി എന്താ വ്യത്യാസം. എന്തായാലും ഇത് പറിച്ച് നമുക്ക് നടാം. 3 മാസത്തിന് ശേഷമാണ് നടന്നത്. ഇതിപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണിലാണ് ഇത് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിലൊക്കെ ഹോളുണ്ട്. ആ ഹോള് വന്ന് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിറച്ച് എന്താ പറയുക, ഓട്ടും കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ ബയോടെക് എന്ന് പറഞ്ഞിട്ട് മുളയം മണ്ണുത്തിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമിയാണ്. ഉമി ശരിക്കും കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും, പക്ഷേ ഇത് 50 കിലോൻ്റെ ചാക്കാണ്. 50 കിലോൻ്റെ ചാക്കിൽ നമുക്ക് ഒറ്റ കൈകൊണ്ടും പൊക്കാം. കാരണം ഇത് 10 കിലോന് ഇതിലുള്ളൂ, 50 കിലോൻ്റെ ചാക്കിൽ. 100 കിലോ ഇത് ചാക്കിന് 150 രൂപ എങ്ങാണ്ട വന്നത്. ഇത് പിന്നെ പൂഴിമണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സാധാ മണൽ, പുഴമണൽ കിട്ടാത്തതുകൊണ്ട് റോട്ടിൽ നിന്നൊക്കെ വാരിയിട്ടുള്ള പൂഴി കലർന്ന മണ്ണാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തായ് സീറ്റ്ലൂവി നമ്മൾ പറിച്ച് നട്ടിട്ട് വെള്ളം കൂടിയിട്ടൊക്കെയാണ് കൊണ്ട് അതിൻ്റെ അറ്റമൊക്കെ ചീഞ്ഞ് ഇലയൊക്കെ കൊഴിഞ്ഞ് ആ തായ് സീറ്റ്ലൂവി കാണിച്ചു തരാം. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലും ഈ മണ്ണിട്ട് വീണ്ടും റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിലെ ബാക്കി മണ്ണാണിത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ അടിയിൽ ഇനി ഗ്യാപ്പുകളുണ്ടാവും. ആ ഗ്യാപ്പിൽ വെള്ളം നിൽക്കാനും ആ ഗ്യാപ്പിലേക്ക് എന്താ പറയുക, വേരിറങ്ങിയിട്ട് ചെയ്യാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു റൈസ് ഹസ്ക്, അതായത് ഉമി, ഇതിൽ ഇങ്ങനെ നിറച്ചിട്ടിട്ട് നമ്മളൊന്ന് കുത്തി അതിൻ്റെ അടിയിൽ നിറയ്ക്കുകയാണ്. കാരണം ഡ്രൈനേജ് ക്ലിയർ ആവാൻ നമുക്ക് ഡ്രൈനേജും വേണം, വെള്ളം കുറച്ച് പിടിച്ച് നിർത്തുകയും വേണം. കോരിട്ടോ നമുക്കേ ആ ഓട്ടുമുറിയുടെ ഇട ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഇതിട്ടിരിക്കുന്നത്. ഡ്രൈനേജ് ക്ലിയർ ആയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെൻസിറ്റീവ് പ്ലാന്റുകളാണ്. അതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഇത് കാണിച്ചു കഴിഞ്ഞാൽ അകപ്പാടെ 5 തൈയുള്ളൂ. ഇത് വിതയ്ക്കുമ്പോൾ തന്നെ ഒരെണ്ണമെങ്കിലും ഒന്ന് കായ് പിടിച്ച് കിട്ടണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ ചെയ്തത്. ഇതിപ്പോൾ എത്ര എണ്ണം സർവൈവ് ചെയ്യും എന്നറിയില്ല. കാരണം ഇത് ലോലമായിട്ടുള്ള മുളകിൻ്റെ അരിയേക്കാളും ലോലമായിട്ടുള്ള വിത്തുമാണ്. വിത്ത് 10-11 എണ്ണം മുളച്ചാലും 5 എണ്ണമാണ് 3 മാസം കഴിഞ്ഞ് സർവൈവ് ചെയ്തത്. 5 എണ്ണം 3 മാസം കഴിഞ്ഞിട്ടും കണ്ടില്ല. പച്ചക്കറിയൊക്കെ 3 മാസം കൊണ്ട് കാവറയ്ക്കാം, പക്ഷേ ഇതൊക്കെ ഇത്രേ ആയിട്ടുള്ളൂ. എനിക്കാണെങ്കിൽ കൂടുതൽ വളം ചേർക്കാനും പേടിയാണ്. പിന്നെ ഈ നാച്ചുറൽ ബയോടെക്കിൽ നിന്ന് നമ്മൾ 550 രൂപയ്ക്ക് 50 കിലോ മണ്ണിര വളം എടുത്തിട്ടുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് അത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു പേടിയുള്ളത് എന്താണെന്ന് അറിയുന്നവർ പറയണം, മണ്ണിര വളം ആയതുകൊണ്ട് ഹ്യൂമിക് ആസിഡാണ് അതിൽ കൂടുതലുണ്ടാവുക. ഹ്യൂമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പിടിച്ചു നിർത്തുന്ന സാധനമാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ പോട്ടിംഗ് മിക്സിൽ മണ്ണിര വളം ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകാനിടയുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അറിയാവുന്നവരൊക്കെ ഒന്ന് പറയണം. പിന്നെ ഇത് 800 രൂപ ഡ്രമ്മ്, 2 പീസാക്കിയത്. 1 എണ്ണം 17 സെൻറ്റിമീറ്റർ, 1 എണ്ണം 18 സെൻറ്റിമീറ്റർ ഉള്ളത്. ഞാനിതിലും 2 അടിയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. 2 അടിയല്ല, 200 ലിറ്ററിൻ്റെ ഡ്രമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 933 മില്ലിമീറ്റർ അങ്ങനെ എന്താണ്, അതായത് 3 അടിക്ക് 1 ഇഞ്ച് കുറവ് അങ്ങനെയാണ്.
17 18 ഒരു 35 ഇഞ്ചാണ് ഉള്ളത്. അവർ കട്ട് ചെയ്തിട്ട് 4 ഹോളിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പിന്നെ തായ് സീറ്റ്ലൂബിയുടെ അവസ്ഥ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഒരല പോലും ഇല്ലാതെ കൊഴിഞ്ഞു പോയി. എൻ്റെ വേറെ വീഡിയോ ചെയ്യാം. തൽക്കാലം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അല്ലാത്തതിലും നമ്മൾ ഇത് കൂടിയ ഇത് വരണ്ടി എടുത്ത് ഇത്രയ്ക്ക് വേണ്ട. ഓട് അത് കുറച്ച് എടുത്തോ. മൊത്തത്തിൽ വേണ്ട, കൂടുതൽ വേണ്ട. അത് കുത്തിയിറക്ക്. മതി. ഇനി അത് ഓക്കെ ആയി. ഇനി ഡ്രൈനേജിൻ്റെ കാര്യം സെറ്റായി. ഇനി നമുക്ക് ഈ മണ്ണും ഈ പുഴമണലും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നിറയ്ക്കാം. അത് അന്ന് മിക്സ് ചെയ്യാം. കോരിക എവിടെയാ? പുഴമണലും ഇതും കൂടെ സമാസമം വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ വെള്ളം പിടിച്ച് നിർത്തുകയും വേണം. ഇതിൽ ഞാൻ ചാണപ്പൊടിയും മറ്റേ മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ളതാ. മൊത്തം എടുക്കണ്ട കേട്ടമ്മേ, അത്ര മാത്രം മതി. അത് മതി. ഇതിലിനി ഉമി ചേർക്കണോ? ഇത് അത്യാവശ്യം കട്ട പിടിക്കാത്ത രീതിയിലായിട്ടുണ്ട്. പുഴമണൽ കിട്ടാൻ നമുക്ക് പലയിടത്തും ബുദ്ധിമുട്ടാണ്. അപ്പോൾ റോട്ടിൽ നിന്ന് റോഡിൻ്റെ അടിയിൽ വന്ന് മഴ പെയ്യുമ്പോൾ വന്നടിയുന്ന മണൽ കലർന്ന മണ്ണ് കോരിയെടുക്കാൻ നിവർത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ആ ചട്ടി നിറയ്ക്കാം. അതെന്തായാലും അല്ലാതും പകുതി നിറക്കി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിൻ്റെ ഒക്കെ അടിഭാഗത്തെ ചുമ്മാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഹോളുള്ളപ്പോൾ ആ ഹോളിൽ ഓട്ടകളുടെ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പാട പോലെ നിന്നിട്ടേ ആ മണ്ണും കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഹോളടയല പതിവ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡ്രൈനേജിൻ്റെ ഇത്ര കാര്യം ഇത്രയ്ക്കൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിച്ചത്. അങ്ങനെ ആക്കണ്ട, അങ്ങനെ ആക്കി ചിലപ്പോൾ മണ്ണ് പൊടിയില്ലേ. എന്തായാലും ഏറ്റവും വലിപ്പമുള്ള ഗോൾഡൻ ബെറി തന്നെ ഇവിടെ തട്ട് പോന്നാ. ഗോൾഡൻ ബെറി തന്നെ നമുക്ക് ആദ്യം നടാം. അതിൻ്റെ വേരും കാര്യങ്ങളും കാണാം. ആ വേരൊക്കെ പൊട്ടിയില്ലേ, അതിൻ്റെ അടിയിലേ ചെളി കട്ട മണ്ണായിട്ടാണ്. കണ്ട വേരൊക്കെ പൊട്ടി, കുറച്ച് വേര് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ. വെച്ചോ. കണ്ട കട്ട പിടിച്ച മണ്ണായിട്ടാണ്. അത് മറ്റേ മണ്ണ് കോരിട്ടെ. ചാണപ്പൊടി ഒന്ന് ഇപ്പോൾ ഒന്നും നമ്മൾ കൊടുക്കണില്ലേ. വളം ചെയ്യാനേ പേടിയാ. കാരണം ചാണപ്പൊടി പോലും കൊടുത്തു കഴിഞ്ഞാൽ പണിയാ. കാരണം ഒരു പൊറോട്ടയിലുള്ള അവിടെ നിന്ന് എടുക്കല്ല അമ്മേ ആ മണ്ണ്. അതുകഴിഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, ഒരെണ്ണം കൂടെ വെച്ചിട്ടെ ഈ വീഡിയോ ഇവിടെ നിർത്താം. എന്നിട്ട് അപ്ഡേറ്റ് പിന്നെ കാണിക്കാട്ടാ. കണ്ട അതിൻ്റെയും വേര് നോക്കട്ടെ. കണ്ട അതിൻ്റെ കടിഭാഗത്ത് മണ്ണ് കട്ടയായിട്ട് ഇരുന്നിട്ട് വേര് പൊട്ടിയേക്കുക. എന്നാലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. ഗോൾഡൻ ബെറിയുടെ അപ്ഡേറ്റ് ഉണ്ട്, അല്ല സോറി ഗോൾഡൻ ബെറിയുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇതിവിടെ നിർത്തുകയാണോ, അപ്ഡേറ്റ് പിന്നീട് കാണിക്കാം.